ഹലോ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു നിർത്തിയത് ലാൽ ബഹദൂർ ശാസ്ത്രി മെമ്മോറിയൽ വരെയാണ്. അവിടെ നിന്ന് ഞങ്ങൾ പോയത് ഇന്ദിരാഗാന്ധി നാഷണൽ മെമ്മോറിയൽ മ്യൂസിയം കാണുവാനാണ്. അവിടെ എത്തിയപ്പോൾ റോഡിന് എതിർവശത്തായിട്ട് ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ നിരനിരയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ തിരക്ക് കൂടുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ വേഗം അകത്തേക്ക് കയറി. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധിയും കുടുംബവും താമസിച്ചിരുന്ന വീടായിരുന്നു ഇത്. ഈ മ്യൂസിയത്തിനകത്തേക്ക് കയറുമ്പോൾ തന്നെ അന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് നടന്ന ഓരോ കാര്യങ്ങളെയും പറ്റി പല ഭാഷകളിൽ അന്നത്തെ ന്യൂസ് പേപ്പറിൽ വന്നതിൻ്റെ ഒരുപാട് പേപ്പർ കട്ടിങ്സ് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു ഹോളിലെ ചുമരിൽ നിറച്ചും ഇതുപോലെ ഒരുപാട് പേപ്പർ കട്ടിങ്സ് ആയിരുന്നു. കൂടാതെ ഇന്ദിരാഗാന്ധിയുടെ കുടുംബത്തോടൊപ്പമുള്ള ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഫോട്ടോസ് നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഇന്ദിരാഗാന്ധിയുടെ ജീവിത രീതികളും ഇന്ദിരാഗാന്ധി അന്ന് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും എല്ലാം നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഇന്ദിരാഗാന്ധിയുടെ വീടിന് ചുറ്റുമുള്ള ഉദ്യാനമാണിത്. ഇവിടെ ഈ നേരെ കാണുന്ന നടവഴിയിൽ ഒരു ബ്ലോക്ക് കോൺക്രീറ്റിന് പകരം ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ വെച്ചാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചത്. ആ ഒരു സ്ഥലം ഇവിടെ ഗ്ലാസ് ഇട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അന്നേ ദിവസം ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അകത്തേക്ക് കയറുവാനുള്ള ആളുകളുടെ തിരക്ക് ഒരുപാട് കൂടിയിട്ടുണ്ടായിരുന്നു.
ഇത് ഡൽഹിയിലെ ശരവണ ഭവനിലെ ഉച്ചയൂണിൻ്റെ ഒരു വീഡിയോ എടുത്തതാട്ടോ. ഊണൊക്കെ കഴിഞ്ഞപ്പോൾ വൈകിട്ട് 4 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വെയിലിൻ്റെ ചൂടുകൊണ്ട് അപ്പോഴേക്കും കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അടുത്തുള്ള ഒരു ടെമ്പിൾ കൂടെ കണ്ട് അന്നത്തെ ദിവസത്തെ യാത്ര അവസാനിപ്പിക്കാമെന്ന് കരുതി. ഇത് ഈ ടെമ്പിൾ കാണാൻ വന്ന ആളുകളുടെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കേട്ടോ. ഇപ്പോൾ ഈ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നതാണ് ടെമ്പിൾ. ഈ ടെമ്പിളിൻ്റെ പേരാണ് സ്വാമിനാരായൺ അക്ഷർധാം മന്ദിർ. ഈ ടെമ്പിളിനകത്തേക്ക് ബാഗും മൊബൈൽ ഫോണും ഒന്നും കയറ്റില്ലായിരുന്നു. അതുകൊണ്ട് അകത്തുള്ള ഫോട്ടോസ് വീഡിയോസ് ഇതൊന്നും എനിക്കെടുക്കാൻ കഴിഞ്ഞില്ല. അത് എനിക്ക് വലിയൊരു നഷ്ടമായിട്ടാണ് തോന്നിയത്. കാരണം മനോഹരമായ കൊത്തുപണികൾ കൊണ്ട് നിർമ്മിച്ച ഒരു കൊട്ടാരത്തിന് തുല്യമായിട്ടാണ് എനിക്ക് ഈ അമ്പലം തോന്നിയത്. അത് ഒരു ഫോട്ടോ പോലും എടുക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു യോഗിയായിരുന്നു സ്വാമിനാരായൺ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി പണിത ഒരു ക്ഷേത്രമായിരുന്നു ഇത്. അതൊക്കെ വളരെ മനോഹരമായിരുന്നു. ഈ ക്ഷേത്രത്തിന് ചുറ്റുമായി ശരിക്കും ആനയുടെ വലിപ്പത്തിലുള്ള 148 ആനകളുടെ ശില്പങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അക്ഷർധാം മന്ദിർ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. ജന്തർ മന്ദർ മുതൽ അക്ഷർധാം വരെയുള്ള ഞങ്ങളുടെ 2-ാമത്തെ ദിവസത്തെ ഡൽഹിയിലെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്.